സ്വർണ കിരീടം എന്ന പേരിൽ ചെമ്പ് കിരീടം നൽകി തൃശൂരിലെ ലൂർദ് മാതാവിനെ പറ്റിച്ചതിൻ്റെ പേരിൽ നാണം കെട്ട് നാറി നിൽക്കുന്ന സുരേഷ് ഗോപി, ജാള്യത മറയ്ക്കാൻ മോദിയുടെ ഗ്യാരണ്ടിയെ വെല്ലുന്ന തരത്തിലുള്ള ഉടായിപ്പ് ഗ്യാരണ്ടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ജയിച്ചു കഴിഞ്ഞാൽ ലൂർദ് മാതാവിന് 1,000,000 രൂപയുടെ സ്വർണ കിരീടം സമ്മാനമായി നൽകുമെന്നാണ് സുരേഷ് ഗോപിയുടെ വാഗ്ദാനം. അതിലൊരു വൈരക്കല്ലും വയ്ക്കുമത്രേ. ലൂർദ് മാതാവിനെ സ്വർണ കിരീടമെന്ന പേരിൽ ചെമ്പ് കിരീടം നൽകി പറ്റിച്ചതോടുകൂടി, ആ കള്ളി വെളിച്ചത്തായതോടുകൂടി തൃശൂർ ജനതയുടെ മുന്നിൽ സുരേഷ് ഗോപി അപഹാസ്യനായി മാറിക്കഴിഞ്ഞു. സാമുദായിക പ്രീണനം ലക്ഷ്യമിട്ട് ലൂർദ് മാതാവിനൊരു സ്വർണ കിരീടം സുരേഷ് ഗോപി സമർപ്പിച്ചത് അവിടുത്തെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ വലിയ തരംഗമാക്കി മാറ്റാൻ സാധിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയും ബി ജെ പിക്കാരും കരുതിയിരുന്നത്. സുരേഷ് ഗോപി തൃശൂരിൽ ഇനി ക്ലച്ച് പിടിക്കില്ല എന്ന് ഉറപ്പിക്കുന്നതാണ് ഈ മാതാവിനെ പറ്റിച്ച സംഭവം. 1,000,000 രൂപയുടെ സ്വർണ കിരീടം ഞാൻ ജയിച്ചാൽ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ജയിച്ചാൽ മാതാവിന് കൊണ്ട് വച്ചുകൊടുക്കാമെന്ന് പറയുമ്പോൾ തൃശൂരുകാർ ഒന്നടങ്കം. അങ്ങനെ വിശ്വാസത്തെ പറ്റിച്ച സുരേഷ് ഗോപിക്ക് വോട്ട് നൽകുമെന്നാണ്. അതുമാത്രമല്ല, ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ചാണ് ഈ മഹാൻ ഒരമ്മയെയും കൈക്കുഞ്ഞിനെയും ആട്ടി ഓടിച്ചത്, ഗോവിന്ദനോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞ്. അതും തൃശ്ശൂരുകാരുടെ മനസ്സിലൊരു നോവായി മാറിക്കഴിഞ്ഞു. ഇനി എത്രയൊക്കെ തലയും കുത്തി നിന്നാലും തൃശ്ശൂരിൻ്റെ മനസ്സിൽ ഈ ഒറിജിനൽ സംഖ്യകളുടെ വോട്ട് കിട്ടുമെന്നുള്ളതല്ലാതെ ഒരു വോട്ട് പോലും മതേതര സമൂഹത്തിൽ നിന്ന് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് സമാഹരിക്കാനാകില്ല. നന്മ മരം എന്നൊക്കെയാണല്ലോ ബി ജെ പിക്കാർ വാഴ്ത്തിപ്പാടുന്നത്. അങ്ങനെ സുരേഷ് ഗോപി ഇങ്ങനെ നന്മ ചെയ്തുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ, പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന മനുഷ്യൻ, അതിനെല്ലാം വിശ്വാസത്തെ ഭയങ്കരമായി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ, അതിനെല്ലാം ഈ പറയുന്ന രണ്ടു കാര്യങ്ങൾ തകിടം മറിക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. സുരേഷ് ഗോപി ലൂർദ് മാതാവിന് വെച്ച ആ കിരീടം അതെന്തിനു ഓഡിറ്റ് ചെയ്യുന്നു എന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. ഓഡിറ്റ് ചെയ്യാതെ എങ്ങനെ? ഞാൻ വെച്ചത് സ്വർണ കിരീടമാണ് എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അത് ഒറിജിനൽ സ്വർണമാണോ അതല്ലെങ്കിൽ അത് തട്ടിപ്പാണോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്. കാരണം ഒരു ദേവാലയത്തിൽ കിട്ടുന്ന എന്ത് സംഭാവനയായാലും അത് തിട്ടപ്പെടുത്തേണ്ട ബാധ്യത അവർക്കുണ്ട്. അല്ലെങ്കിൽ അടുത്ത ഒരു ഭരണസമിതി വരുമ്പോൾ അവർ നോക്കുമ്പോൾ അത് ചെമ്പ്, അപ്പോൾ മറ്റേതെടുത്ത് മാറ്റി ഒറിജിനൽ സുരേഷ് ഗോപിയുടെ ഒറിജിനൽ സ്വർണം എടുത്ത് മാറ്റി ഇവരെങ്ങാനും ചെമ്പിൽ സ്വർണം പൂശിയത് വച്ചതാണോ എന്നുള്ള കാര്യം വരുമല്ലോ. അപ്പോൾ ഓഡിറ്റിംഗ് അവിടെ നടക്കും. സുരേഷ് ഗോപി ഓഡിറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല, ഓഡിറ്റിംഗ് നടക്കും. ആ ഓഡിറ്റിങ്ങിൽ കള്ളി വെളിച്ചത്തായത് കൊണ്ട് ഇങ്ങനെ ഷോ കാണിച്ച് തുള്ളിയത് കൊണ്ട് കാര്യമില്ല.